عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമ സുഹൃത്തുക്കളെ, അൽ ഖസസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനലോട് കൂടി ഓരോ മുസ്ലിമായ മനുഷ്യനും ഓരോ മുഅ്മിനായ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അഥവാ നമുക്കൊരുപാട് സന്മാർഗം കാണിച്ചു തന്ന, ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചു തന്ന പ്രവാചകന്മാരുടെയും അതേപോലെ തന്നെ സ്വഹാബാക്കന്മാരുടെയും അങ്ങനെയുള്ള മഹാന്മാരുടെ കഥകൾ പറയുന്ന, അവരുടെ ജീവചരിത്രങ്ങൾ പറയുന്ന ഒരു ചാനൽ കൂടിയാണിത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ നമ്മളിൽ നിന്നൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്നും അതേപോലെ തന്നെ ഇതിനെല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുമെന്നും ഞാൻ ഈ സമയം വിചാരിക്കുകയാണ്. ആദ്യമായി തന്നെ നമുക്ക് നാം പഠിക്കേണ്ടത് ആരാണ് അമ്പിയാക്കൾ, ആരാണ് മുർസലിങ്ങൾ, ഇവരെക്കുറിച്ച് നാം എല്ലാവരും അറിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലേക്ക് 124,000 അമ്പിയാക്കളെയും അതേപോലെ തന്നെ 325 മുർസലിങ്ങളെയുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലേക്ക് അയച്ചത്. എന്നാൽ അമ്പിയാക്കളെക്കാളും ഏറ്റവും പവറുള്ളത്, അഫ്ലലായത് അത് മുർസലിങ്ങളാണെന്നതാണ് കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മുർസലിങ്ങളിൽപ്പെട്ട, നാം എല്ലാവരും അറിയേണ്ട, നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരാൾ, അഥവാ ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ. ഓരോ മുസ്ലിമായ മനുഷ്യനും ഓരോ മുഅ്മിനായ മനുഷ്യനും അറിഞ്ഞിരിക്കണം ആ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച്. ഒരിക്കൽ ഒരാളോട് ചോദിക്കപ്പെട്ടു, എനിക്ക് നന്നാകണം, എന്താണ് മാർഗം, എനിക്കൊരു നല്ലൊരു മനുഷ്യനായി, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായി എനിക്ക് ഈ ലോകത്ത് ജീവിച്ചു പോകണം, അതിനെന്താണ് മാർഗം, ഞാൻ ആരെയാണ് സ്വീകരിക്കേണ്ടത്, ആരെയാണ് ഞാൻ പിന്തുടരേണ്ടതെന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ഏറ്റവും ഉത്തമമായ, നീ എന്തുകൊണ്ട് പഠിക്കേണ്ട, നിനക്ക് നല്ല മനുഷ്യനായി മാറാൻ പറ്റിയ ഒരു ജീവിതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടേത്. ഒരു ഹൈന്ദവന് മാത്രമല്ല, ഏതൊരു മനുഷ്യനായാലും അത്ഭുതപ്പെട്ടു പോകും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ ജീവിതത്തെ കുറിച്ചറിഞ്ഞാൽ. നാം അറിയണം ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത്, ഈ ലോകത്ത് വിട പറയുന്ന അവസാനത്തെ വിട പറയുന്നതിന് മുമ്പേ അവസാനം വരെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് പോയപ്പോൾ കഅബയുടെ കില്ല് പിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പ്രാർത്ഥിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അള്ളാഹുവിനോട് ഇരു കൈകളും നീട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ അള്ളാഹു മഗ്ഫിർലി ഉമ്മത്തി, അള്ളാഹു മഗ്ഫിർലി ഉമ്മത്തി, അള്ളാഹു മഗ്ഫിർലി ഉമ്മത്തി എന്ന്. അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് നീ പൊരുത്തപ്പെട്ട് കൊടുക്ക്, അവരുടെ പാപങ്ങളെല്ലാം നീ പുറത്ത് കളയ റബ്ബേ എന്ന് ഇനി വരാൻ പോകുന്ന ഉമ്മത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ആ കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അത് നമുക്ക് വേണ്ടിയിട്ട്. അതുമാത്രമല്ല, ഒരുപാട് കഥകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ വന്നപ്പോൾ അസ്രായിലിനോട് ചോദിച്ചു, അല്ലയോ അസ്രായിൽ എന്തിനാണ് നീ വന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലയോ നബിയെ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ എന്നോട് നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വേണ്ടിയാണ് എന്നോട് അള്ളാഹു തആല കൽപ്പിച്ചത്. അങ്ങയൊന്ന് പറഞ്ഞാൽ നബിയെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, അസ്രായിലെ എൻ്റെ റൂഹ് നീ പിടിക്കണം അസ്രായിലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ അയച്ച് തൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ. അസ്റാൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കേട്ടപ്പോൾ വല്ലാത്ത അത്ഭുതമായി, വല്ലാതെ സങ്കടമായി. എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം റൂഹ് നാ പിടിക്കുക, വല്ലാതെ സങ്കടമായി അസ്റാൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്. അങ്ങനെ മനസ്സില്ല മനസ്സോട് അസ്റാൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ പോകുമ്പോൾ, റൂഹ് പിടിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം തൻ്റെ അടുക്കലിരിക്കുന്ന പുന്നാര മകൾ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ അല ഇന്നലെ മൂത്തല സക്രാച്ച് യാ ഫാത്തിമ, അല്ലയോ ഫാത്തിമ, മരണത്തിന് വല്ലാതെ വേദനയാണ് ഫാത്തിമ, മരണത്തിന് വല്ലാതെ വേദനയുണ്ട് ഫാത്തിമ എന്ന് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവൾ വിളിച്ചു പറയുകയാണ്. ഒരു ഭാഗത്ത് തൻ്റെ പുന്നാര ഭാര്യ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ കരയുമ്പോൾ, മറുഭാഗത്ത് മഹതിയായ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ പൊട്ടിക്കരയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം മരണവേദനയാൽ വല്ലാത്ത
വല്ലാത്ത വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹസ്രാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലേ ഹസ്രായിലെ, എൻ്റെ മരണവേദന, എൻ്റെ മരണത്തെ രൂപടിക്കുമ്പോഴുള്ള വേദന ഇത്രയും ഒരു നല്ലൊരു വേദന ഉണ്ടെങ്കിൽ, അല്ലയോ ഹസ്രായിലെ, എൻ്റെ ഉമ്മത്തിന് ഇനി വരാൻ പോകുന്ന എൻ്റെ ഉമ്മത്തിൻ്റെ മരണവേദന, എൻ്റെ ഉമ്മത്തിൻ്റെ റൂഹ് നീ എങ്ങനെയാണ് പിടിക്കുന്നത്, അവൾക്കുള്ള വേദന എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു താ ഹസ്രായിലെ എന്ന് മഹാനായ ഹസ്രാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ ഹസ്രായിൽ പറയുന്ന നബിയെ, അങ്ങയെക്കാളും ഒരുപാ ഇരട്ടി വേദനയോട് കൂടിയാണ് അങ്ങയുടെ ഉമ്മത്തിൻ്റെ റൂഹ് നാം പിടിക്കുക എന്ന് മഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹസ്രാൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോൾ, അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്രാൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ഹസ്രായിലെ, വേണ്ട ഹസ്രായിലെ, എൻ്റെ ഉമ്മത്തിൻ്റെ വേദന അത്രയും ശക്തിയോടെ നീ പിടിക്കണ്ട, അവരെ നീ എങ്ങനെയാണ് പിടിക്കുന്നത്, ആ വേദനയെല്ലാം എനിക്ക് താ, നാ സഹിച്ചു കൊള്ളാമെന്ന് നമ്മെ ഓർത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14,000 വർഷങ്ങൾക്ക് മുമ്പ് കരഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഓരോ മുസ്ലിമായ മനുഷ്യനും ഓരോ മുഅ്മിനായ മനുഷ്യനും പിൻപറ്റേണ്ടത്. ആ പ്രവാചകൻ്റെ ജീവിതത്തെയാണ് നാം എല്ലാവരും ആദ്യം അറിയേണ്ടത്. എങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ ജീവിതം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കേട്ടപ്പോൾ, വഫാത്ത് അറിഞ്ഞപ്പോൾ, പ്രവാചകനില്ലാത്ത ലോകത്ത് എനിക്ക് നീ കാണേണ്ട, പ്രവാചകനില്ലാത്ത ഭൂമി എനിക്ക് നീ കാണേണ്ട, പ്രവാചകനില്ലാത്ത പള്ളി നാനി ബാങ്ക് വിളിക്കുകയില്ല എന്നോർത്തുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ഒരുപാട് സഹാബാക്കന്മാരുണ്ട്. അവരെക്കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അസ്ഹാബി കന്നുജും ഫബിഐ ഇഖ്തദൈതു ബിഹിതൈതു, എൻ്റെ സഹാബാക്കൾ, എൻ്റെ അനുചരന്മാർ അവർ നക്ഷത്രങ്ങളെ പോലെയാണ്, അവരെ ആര് പിൻപറ്റിയോ അവർക്ക് സന്മാർഗത്തിലാകാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ജീവചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ ഞാൻ ഇതിനിവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.